നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ക്ലാസ്സായിട്ടൊന്നുമല്ല, ജസ്റ്റ് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എക്സാംസൊക്കെ ഇപ്പോൾ ഈ മാസം ഉണ്ട്. അപ്പം നമ്മൾ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ചിലപ്പോൾ കുറച്ചൊരു ടെൻഷനും ഒക്കെ വരും അല്ലേ? എപ്പോഴും ഒരു എക്സാം അടുക്കുമ്പം ഒരു ടെൻഷൻ, ചിലപ്പോൾ എക്സാമിനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന എല്ലാവർക്കും ഒരു ശകലം ടെൻഷനൊക്കെ. ശകലം ടെൻഷനുള്ളത് ചിലപ്പോൾ നല്ലതാണ്, പക്ഷേ അത് കൂടി പോകുമ്പോൾ അത് നമുക്ക് വളരെയധികം സ്ട്രെസ് തരുന്നതുമായിരിക്കും. അപ്പം എപ്പോഴും എന്ത് എക്സാമിനായാലും എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ അല്പം റിലാക്സ്, സ്വയം ഒന്ന് റിലാക്സായി അത് ചെയ്യുമ്പം തന്നെയായിരിക്കും നമുക്കത് സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ എക്സാമിന് പലപ്പോഴും എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പം ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണം എന്നില്ല. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കാരണങ്ങൾ. അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് എക്സാം ചിലപ്പോൾ മാത്സ് ഒക്കെ ചിലപ്പം എന്തായാലും ഒരു ഫുൾ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ചിലപ്പോൾ കാണും. എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ കിട്ടും എന്നൊക്കെ ചില എക്സാംസിനൊക്കെ പോകുമ്പം കാണും, പക്ഷേ പ്രതീക്ഷിക്കും പോലെ ഫുൾ കിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ഈസി ക്വസ്റ്റ്യനാണെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാകും. അപ്പം ഓവർ കോൺഫിഡൻസ് അതൊരു ചില സമയത്ത് നമുക്ക് ദോഷം ചെയ്യും. കാര്യം എല്ലാം അറിയാമെന്ന് വിചാരിക്കും. ഇപ്പം നമുക്കൊരു 5 × 3 × 2 എന്നൊക്കെ എഴുതിട്ട് ഇൻറ്റു ചെയ്യേണ്ടടുത്ത് ചിലപ്പോൾ ഒരു പ്ലസ് അറിയാണ്ട് ചെയ്തു പോകും. ആ ഇത് എന്തായാലും കിട്ടും, കറക്റ്റ് ആൻസർ കിട്ടും പെട്ടെന്ന് എഴുതണം. ആ സമയത്ത് വരുന്ന ഒരു ചില തോന്നലാണ് ഇൻറ്റു ചെയ്യേണ്ടടുത്ത് ചിലപ്പോൾ കയറി പ്ലസ് ചെയ്ത് വെക്കും. നമ്മൾ പിന്നീടടുത്ത് ആൻസർ നോക്കി ഓപ്ഷൻ നോക്കുമ്പോൾ അയ്യോ തെറ്റിപ്പോലും, എനിക്ക് അറിയാവുന്നത് തന്നെയാണല്ലോ, പിന്നെ എന്താ തെറ്റിയത് എന്ന് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ പരീക്ഷ സമയത്ത് ചെയ്യുമ്പം ഇൻറ്റു ചെയ്യേണ്ടടുത്ത് ഒരു പ്ലസ് ആയിരിക്കും ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്ലസ് ചെയ്യേണ്ടടുത്ത് ഒരു ഇൻറ്റു ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കുമ്പോഴേ ഇതെല്ലാം അറിയാം, അപ്പോൾ ഇത് കിട്ടും. മാത്സ് സെഷൻ ഞാൻ പ്രത്യേകിച്ചും പറയുകയാണ്, അങ്ങനെ വിചാരിച്ച് ചിലപ്പം ഫുൾ മാർക്ക് കിട്ടേണ്ടടുത്ത് നമുക്ക് ഒന്നോ ഒരു മാർക്കോ രണ്ട് മാർക്കോ, ഒരു മാർക്കും രണ്ട് മാർക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് റാങ്കിലൊക്കെ വളരെ വലിയൊരു ഡിഫറൻസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം എല്ലാം അറിയാം എന്നുള്ളൊരു അല്ലെ ഒരു ഓവർ കോൺഫിഡൻസ് ചില സമയത്ത് ഒരു സ്ട്രെസ് ഉണ്ടാക്കും. എല്ലായ്പ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാം അറിയണം എന്ന് തന്നെ ഇല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് അന്ന് നോക്കുമ്പോൾ തന്നെ ഇതിപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, മാത്സൊക്കെ എന്തായാലും എല്ലാം കിട്ടും എന്ന തോന്നൽ ചിലപ്പോഴെങ്കിലും വരും. ഇനി അറിയത്തില്ല എങ്കിൽ ചിലപ്പോൾ സമയത്ത് അയ്യോ അറിയത്തില്ല, അറിയത്തില്ലാത്തൊരു ചോദ്യത്തിനെ പറ്റി കൂടുതലായിട്ടൊന്നും നോക്കുക, അത് കിട്ടും, അതറിയില്ലല്ലോ, അറിയാമായിരുന്നല്ലോ, ജസ്റ്റ് അതെന്തോ കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ചിലപ്പോൾ ആ സമയത്തൊക്കെ ചിന്തിച്ച് അങ്ങനെ തെറ്റുകൾ വരുത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിലായിരിക്കും മിക്കവാറും നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പം മാർക്ക് നമുക്ക് കുറഞ്ഞു പോകാനായിട്ട് കാരണമാകുന്നത്. അത് പിന്നീട് എടുത്ത് വെച്ച് നമ്മളത് ഓർത്ത് ചിലപ്പോൾ ഒരുപാട് സമയം വിഷമിക്കും, അയ്യോ അത്രയും കൂടി ഞാനങ്ങ് ചെയ്തിരുന്നുവെങ്കിൽ അത്രയൊക്കെ എഴുതിയിരുന്ന എനിക്കും അത്രയും കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരുപാട് വിചാരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പം അതിൽ നിന്നും ഒരു ലെസൺ മനസ്സിലാക്കി ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക, അത് മാത്രമല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം വിഷമം വരും, നമ്മൾ ഉദ്ദേശിച്ച പോലെ റിസൾട്ട് വരത്തില്ല എന്ന തോന്നൽ വരുമ്പോൾ നമുക്കൊരു വിഷമം വരും, അത് നാച്ചുറലാണ്, എല്ലാവർക്കും അത് വരും. അത് കുറച്ചൊക്കെ ഉള്ളതാണ് നല്ലത്. അപ്പോൾ അടുത്തത് എക്സാമിന് വേണ്ടിയിട്ട് അത് പഠിക്കാനും കൂടി ഒരു ശകലം അതൊരു ആ ഒരു തോന്നലുണ്ടാക്കും. പക്ഷേ അത് വിഷമം കൂടുതലായി പിന്നെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് പോകുമ്പോഴാണ് അതൊരു പ്രശ്നമാകുന്നത്. നമ്മൾ അത് കഴിഞ്ഞു, അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താ എവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അത് നമ്മൾ മാർക്സൊക്കെ എത്ര കിട്ടുമെന്ന് ഏകദേശം നോക്കിക്കഴിഞ്ഞ ശേഷം അതിനിപ്പം നമുക്ക് അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഏത് എവിടെയാണ് നമുക്ക് ആ തെറ്റുകൾ വന്നു പോയതെന്ന് ഒരു സെൽഫ് അനാലിസിസ് നടത്തുന്ന എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഒരു എക്സാം എഴുതുകയാണെങ്കിലും അപ്പോഴും നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഒരുപാട് എക്സാം എഴുതുമ്പോഴും നമ്മളൊരു സെൽഫ് അനാലിസിസ് നടത്താതെ ഒരുപാട് എക്സാംസ് എഴുതുന്നിട്ടും നമുക്കതുകൊണ്ട് ബെനിഫിറ്റ് വരണമെന്നില്ല. ഒരു എക്സാം എഴുതുമ്പം ഓരോ ഏരിയയിലും നമുക്ക് എവിടെയാണ് മാർക്ക് പോയത്, മാത്സിൽ നമുക്ക് ഇത്രയും ഉദ്ദേശിച്ചതുപോലെ കിട്ടിയല്ലേ, കിട്ടിയില്ല, എന്തുകൊണ്ട്, ഞാനത് പഠിച്ചില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും കിട്ടാതെ പോയത് എന്ന് അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കി അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് ഇതൊക്കെ അറിയാവുന്നതാണെന്ന് നമ്മൾ കരുതുന്ന കുറേ ടോപ്പിക്സ് കാണും, നമുക്ക് അറിയാം, പ്രത്യേകിച്ചൊരു റിവിഷൻ ഇല്ലാതെ പോയാൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷിലൊക്കെ ചിലപ്പം ഒരു ഗ്രാമറും ഒക്കെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർക്ക് ആ ഒരു തോന്നൽ ചിലപ്പോഴെങ്കിലും വരും. പ്രത്യേകിച്ചും ലേഡീസ് ആണെങ്കിൽ മാരേജുമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് നാൾ ബ്രേക്കോ ഒക്കെ വന്നു കഴിഞ്ഞ് വീണ്ടും ഒരു എക്സാംസൊക്കെ എഴുതുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും അങ്ങനെ, അല്ലെങ്കിൽ ആർക്കായാലും ഒരു ബ്രേക്ക് വല്ലതും വന്ന ശേഷം തുടർച്ചയായിട്ട് വീണ്ടും ഒരു എക്സാം എഴുതാനും ഒക്കെ പോകുമ്പം ഇതൊക്കെ നമുക്ക് കുറച്ച് ഏരിയാസ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് അറിയാത്ത കുറച്ച് മേഖലയിൽ നിന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും.
അപ്പോൾ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കിട്ടിയാൽ എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് കിട്ടാൻ നമുക്ക് മാർക്ക് ലഭ്യമാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് അറിയുമെന്ന് കരുതിയത് നമ്മൾ റിവൈസ് ചെയ്യാതെ പോയ ഭാഗത്തു നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരും, അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എക്സാം കഴിയുമ്പോൾ അത് എന്തുകൊണ്ടാണ് കിട്ടാതെ പോയെന്നൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും അതിലുണ്ടാവുക. നമ്മൾ സ്വയം ഓരോരുത്തരുടെയും അനലൈസ് ചെയ്തിട്ട് അടുത്തൊരു എക്സാം എഴുതുകയാണെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. അല്ല അത് നോക്കി പിന്നെയും പിന്നെയും നമ്മൾ മാർക്ക്സ് ആഡ് ചെയ്ത് നോക്കി അയ്യോ അത്രയും കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിലിരുന്നിട്ട് പിന്നെ പഴയ രീതിയിൽ തന്നെ പഠിച്ചു വന്ന് വരുമ്പം നമുക്കത് വീണ്ടും ചിലപ്പോൾ അതേ മിസ്റ്റേക്സ് വരും. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് കാരണം നമ്മൾ അശ്രദ്ധ കൊണ്ടാണ് തെറ്റ് പറ്റിയെങ്കിൽ അടുത്ത പ്രാവശ്യം അത് അശ്രദ്ധമായിട്ട് വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കി ഒരു എക്സാമിന് ഇരിക്കുന്നത് പോലെ തന്നെ വീട്ടിലിരുന്ന് ചിലപ്പോൾ എക്സാം ഒക്കെ എഴുതി ട്രയലൊക്കെ എടുത്ത് നോക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങനെയുള്ളൊരു അശ്രദ്ധ വരാത്ത രീതിയിലേക്ക് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമുക്ക് അറിയുമെന്ന് കരുതിയ മേഖലയിൽ നിന്ന് നമുക്കൊരു എക്സാമിന് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ ആ ഭാഗം ഒന്നും കൂടിയൊക്കെ റിവൈസ് ചെയ്തിട്ട് വേണം അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് പോയി എഴുതുമ്പം ചിലപ്പോൾ അപ്പോഴും നമുക്ക് അടുത്തൊരു എക്സാമിന് ഇമ്പ്രൂവ് ആയിട്ട് വരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ നമുക്കിപ്പം എക്കണോമിക്സിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഇതിൽ നിന്നൊക്കെ വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണെങ്കിൽ അത് വളരെ ഡീപ്പായിട്ട് തന്നെ ഇരുന്ന് പഠിച്ച് പോയിൻറ്സ് എഴുതി വെച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വർക്കൗട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് അങ്ങനെ മറ്റു ഇനി വരുന്നിടത്തേക്കാണെങ്കിൽ പോലും ബെറ്റർ ആക്കാവുന്ന രീതിയിൽ ശ്രമിച്ച് നോക്കുക. നമുക്ക് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും സാധിക്കുകയുള്ളൂ. അത് നമ്മളുടേത് ഒരു 100% ചിലപ്പം ചെയ്തിട്ട് ചിലപ്പം നമ്മളൊരു പക്ഷേ ഒരു റാങ്ക് ഫയലും ഒക്കെ എടുത്ത് നോക്കി നമ്മൾ ഒരുപാട് ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ബുക്ക് എല്ലാം ഒന്നും നമ്മൾ മുഴുവൻ അതിൻ്റെ പേജസ് വായിച്ച് പഠിച്ചിട്ടുണ്ടാകണം എന്നില്ല, അല്ലെങ്കിൽ വെറുതെ ഒന്ന് വായിച്ച് വിട്ടിട്ടുള്ളതായിരിക്കും, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ബുക്കിൻ്റെ 70% മാത്രമായിരിക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ ആ നമ്മുടെ ഭാഗത്തുള്ള എന്താണ് കുറവ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ ആ കിട്ടുന്ന ടൈമിൽ കൂടുതലായിട്ട് നമ്മുടെ കയ്യിലുള്ള ബുക്സിലാണെന്ന് ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ പലതും ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകില്ല, വെറുതെ വാങ്ങിച്ച് കൂട്ടിയ പുസ്തകങ്ങളൊക്കെ കാണും. അപ്പം നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് തന്നെ നോക്കിയിട്ട് സിലബസിനനുസരിച്ചുള്ളതാണെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് പഠിച്ച് അടുത്ത ഒരു തവണത്തേക്ക് വേണ്ടി കൂടുതൽ ഇമ്പ്രൂവ് എങ്ങനെ ചെയ്യാം എന്ന് കരുതി മുമ്പോട്ട് പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്നും ഉണ്ടാകും. നമ്മളൊരുപാട് വിഷമിച്ചിരുന്ന് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും കിട്ടുകയുമില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിപ്പോൾ ഈ യൂട്യൂബൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ യൂട്യൂബ് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഒരു മീഡിയത്തെ പറ്റിയിട്ടൊന്നും നമുക്കൊരറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഇതുപോലെ പലതും വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച് പല എക്സാമും എഴുതി ഒന്നിലും എവിടെയും കിട്ടുന്നില്ല, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളൊരു നിരാശ തോന്നും. പക്ഷേ അങ്ങനല്ല, ചിലപ്പം നമ്മൾ വിചാരിക്കാതെ എന്തെങ്കിലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് വന്നെന്നിരിക്കും. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ അല്പം എന്തെങ്കിലും വിഷമിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും പറയുകയോ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന ചോദ്യങ്ങളും ഒക്കെ വരുമ്പോഴും നമുക്ക് നിരാശ തോന്നും. പക്ഷേ അത് സാരമില്ല, അതങ്ങനെയൊക്കെയാണ് എന്ന് കരുതിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കും നമ്മുടെ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു, നമ്മൾ ടൈം വെറുതെ കളഞ്ഞില്ല എന്നുള്ളൊരു പോസിറ്റീവായ ഫീലിങ്ങും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതയും വളരെയധികമുണ്ട്. ചിലപ്പം നമ്മൾ വളരെയധികം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സക്സസ്ഫുൾ ആകാൻ സാധിച്ചെന്നും വരും. സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കത് നമുക്കൊരു തരത്തിലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതും നമ്മുടെ സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നതും ഒക്കെ ഒരു സക്സസ് തന്നെയാണ്. അതിൽ കൂടെ നമുക്ക് നല്ല റിസൾട്ട് വരുമെന്ന പ്രതീക്ഷ അതും ഒരു സക്സസ്സിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കരുതി പോകുന്നത് നല്ലതായിരിക്കും. നെഗറ്റീവായിട്ടുള്ള ഒരു തോന്നൽ ഫീലാകുമോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് വിഷമിക്കുകയോ ഒന്നും ചെയ്യുന്നതിൽ കാര്യമില്ല. ഈ നെഗറ്റീവുകളെ ചേർത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ്സിനെ ചേർത്ത് തന്നെ നമ്മളൊരു പോസിറ്റീവായുള്ള വഴി നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി കൊണ്ടുവന്നാൽ നമുക്കത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. താങ്ക് യു.